ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് അവരുടെ സന്തോഷം ബലികഴിക്കേണ്ടി വരുമെന്ന് ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇത് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൻ്റെ ഒരു പ്രസക്തമായ ഭാഗമാണ്. ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ അലട്ടുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചതിന് ശേഷം ഒത്തിരിയേറെ അനുദിന ബലികളും കുദാശകളും ജപമാലകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സഹനങ്ങളോ വേദനകളോ ദുരന്തങ്ങളൊക്കെ വീണ്ടും വീണ്ടും കടന്നു വരുന്നത്? സുവിശേഷത്തിലെ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല തന്നെ അനുധാവനം ചെയ്യുന്നവർക്ക്, തന്നെ അനുഗമിക്കുന്നവർക്ക് അവരുടെ സങ്കടങ്ങളോ വേദനകളോ അവരുടെ ദുരന്തങ്ങളോ അവരുടെ കടബാധ്യതകളോ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊള്ളാം, അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിളിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിലപിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ ഞാൻ ആശ്വസിപ്പിക്കാം. എൻ്റെ നാമത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരോ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരോ അവർ ഭാഗ്യവാന്മാരെന്നാണ് ഈശോ പറയുക. അവരെ ഞാൻ ആശ്വസിപ്പിക്കാം. ഈശോ വ്യക്തമാക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും, അവ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഏത് സഹനങ്ങളായിക്കോട്ടെ, ഏത് ദുരന്തങ്ങളായിക്കോട്ടെ, അത് നേരിടുവാനുള്ള കൃപ അവൻ നിങ്ങൾക്ക് നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷത്തിൽ 9:23 ഈശോ വ്യക്തമാക്കുന്നുണ്ട്, തന്നെ തന്നെ പരിത്യേച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അനുദിനം തൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഈശോ പറഞ്ഞിട്ടില്ല അവൻ്റെ കുരിശിൻ്റെ ഭാരം മൊത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന്. ഈശോ പറഞ്ഞിട്ടില്ല അവൻ്റെ കടബാധ്യതകളോ രോഗങ്ങളോ മുഴുവനും ഞാൻ തീർത്തുകൊള്ളാമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. എന്നാൽ അവരൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, തൻ്റെ പരിശുദ്ധാത്മാവിനെ അവനിലെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കും, അവ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഏത് സഹനങ്ങളായിക്കോട്ടെ, ഏത് വേദനകളായിക്കോട്ടെ, ഏത് പ്രതിബന്ധങ്ങളായിക്കോട്ടെ, അത് സ്വീകരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് അവൻ നൽകും. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് വലിയ പ്രതിബന്ധങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ഇതെല്ലാം എനിക്ക് മാറ്റിത്തരണമേ എന്ന്. എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നേരെ മറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? നമ്മുടെ പ്രതിബന്ധങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട്, എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ കടബാധ്യതകളെ, എൻ്റെ ദുരന്തങ്ങളെ, എനിക്കൊരു വലിയ ദൈവമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ യഥാർത്ഥമായ സ്നേഹം, അവൻ്റെ ശക്തി, അവൻ്റെ ആത്മാവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുക. വിശു പൗലോസ് ലീഹ തെസ്ലോനിക്കാരുടെ ലേഖനത്തിൽ 5:16, 17, 18 നമ്മൾ പ്രവാചനം വായിക്കുന്നുണ്ട്: എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുക, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പൗലോസ് ലീഹ വ്യക്തമാക്കുന്നു. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും ദുരന്തങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, സഹനങ്ങളായിക്കോട്ടെ, നന്മകളായിക്കോട്ടെ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുക, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവഹിതമെന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ബോധ്യങ്ങളിൽ നമ്മൾ വളരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും, ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ദുരന്തങ്ങൾ വന്നാലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ പത്രോസിലെ 1 5:6 നമ്മോട് ഇപ്രകാരം ആവശ്യപ്പെടുന്നു: കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ ആയിരിക്കുക, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിടാസഹനവും മരണവും ഉത്ഥാനവുമൊക്കെ ആചരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ സമയത്തിൽ നമ്മുടെ വേദനകളോ ദുഃഖങ്ങളോ നമ്മുടെ വിലാപങ്ങളോ നമ്മുടെ ദുരന്തങ്ങളോ സങ്കടങ്ങളോ കടബാധ്യതകളോ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ഈശോയുടെ സഹനത്തോടൊപ്പം ചേർന്ന് നമുക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടോ? തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും, തക്ക സമയത്ത് അവിടെ നമ്മെ ഉയർത്തിക്കൊള്ളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.